السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، ബഹുമാന്യരായ സയ്യിദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ശഅബാൻ 15-ൻ്റെ രാത്രി എന്ന് പറയുന്നത്. നിരവധി പേരുകളെ കൊണ്ട് ഈ രാത്രി അറിയപ്പെടുന്നുണ്ട്. അബുൽ ഖൈറു താലിഖാനി റഹ്മഉല്ലാ എന്നവർ ഈ രാത്രിയുടെ പേരുകൾ 22 വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പേര് മാത്രമാണ് ലൈലത്തുൽ ബറാഅത്തി എന്ന് പറയുന്ന ഈ ഒരു പേര്. വേറെ അൽ ലൈലത്തുൽ മുബാറക്കത്തു, ലൈലത്തുൽ ഖിസ്മത്തി, ലൈലത്തുൽ തക്ഫീരി, ലൈലത്തുൽ ഇജാബത്തി, ലൈലത്തുൽ ഹയാത്തി, ലൈലത്തു ഈദിൽ മലായിക്കത്തി, ലൈലത്തുൽ ശഫാഅത്തി, ലൈലത്തുൽ സക്കി, ലൈലത്തുൽ ജായിസത്തി, ലൈലത്തുൽ റുജ്ഹാനി, ലൈലത്തുൽ തഅലീമി, ലൈലത്തുൽ ഗുഫ്റാനി വൽ ഇത്തിഖി മിനന്നാരി എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ ഇത് ഈ പറയപ്പെട്ട പേരുകളിൽ പെട്ടതാണ്. മാദാ ഫി ശഅബാൻ എന്ന ഗ്രന്ഥത്തിൻ്റെ 68-ാമത്തെ പേജിൽ ഈ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ബറാഅത്തിൻ്റെ രാത്രി എന്ന ആ മഹത്തായ രാത്രിയുടെ പ്രത്യേകതകൾ, ആ പ്രത്യേകതകളെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബിമാരും ശേഷമുള്ള താബിഉകളും താബിഉത്താബിഉകളും അടങ്ങുന്ന കഴിഞ്ഞുപോയ മുഴുവൻ മുസ്ലിങ്ങളും ഒരുപോലെ അംഗീകരിക്കുകയും പ്രത്യേകമുള്ള ഒരു രാത്രിയാണ് ആ രാത്രിയെന്ന് മനസ്സിലാക്കുകയും അതവർ പറയുകയും അതിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും അവരൊക്കെയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഈ രാത്രിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചു, ഹൽ തദിരീന മാഫി ഹാദിഹിൽ ലൈലത്തി യഅനി ലൈലത്ത നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ 15-ൻ്റെ രാത്രിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നിനക്ക് അറിയുമോ ആയിഷ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ കാലത്ത് ആയിഷ ബീവി തിരിച്ചു ചോദിക്കുന്നു, മാ ഫീഹ യാ റസൂലല്ലാഹ്, ഈ രാത്രിയിൽ എന്തൊക്കെയാണ് ഉള്ളത് നബിയെ? ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫീഹ, ആ രാത്രിയിൽ ഉണ്ട്, അൻ യുക്തബ കുല്ലു മൗലൂദി ബനി ആദമ ഫി ഹാദിഹി സനതി, ഈ ഒരു വർഷത്തിൽ ഏതൊക്കെ മനുഷ്യ മക്കൾ ഇവിടെ ജനിക്കുന്നുണ്ടോ ആ ജനിക്കുന്നവരെയൊക്കെയും രേഖപ്പെടുത്തി വെക്കപ്പെടും ഇന്നവരൊക്കെ ജനിക്കുമെന്ന്. വഫീഹ തൻസിലു അർസാഖുഹും, ഈ രാത്രിയിൽ അവർക്കുള്ള ഭക്ഷണങ്ങൾ ഇറങ്ങും, അതായത് മിൻ അർസാഖിൽ ഇബാദി വ ആജാലിഹിം വ ജമീഇ ഉമൂരിഹിം, അവരുടെ ഭക്ഷണ സംബന്ധമായ കാര്യങ്ങളും അവരുടെ മരണ സംബന്ധമായ കാര്യങ്ങളും മറ്റു എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കപ്പെടുകയും അത് അതിൻ്റേതായ മലക്കുകളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വേറെ ഒരു ഹദീസിൽ കാണാം, ഫീഹ യുക്തബ
കുല്ലു ഹാലിക്കും മിൻ ബനി ആദമ ഫി ഹാദിഹി സനത്തി, ഈ ഒരു വർഷത്തിൽ മരിക്കാൻ പോകുന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവരെ ഒക്കെയും രേഖപ്പെടുത്തപ്പെടും. വഫീഹ തുർഫ അഅമാലുഹും, ഈ മനുഷ്യരുടെ അമലുകളൊക്കെയും ഈ ഒരു രാത്രിയിൽ ആണ് ഉയർത്തപ്പെടുക. വഫീഹ തൻസിലു അർസാഖുഹും ഐ അസ്ബാബു അർസാഖിഹിം, അവരുടെ ഭക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണോ ആ കാരണങ്ങളൊക്കെയും ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഈ ഒരു രാത്രിയിൽ ആണ്. ഇങ്ങനെ ഇമാം ബൈഹഖി തങ്ങൾ റിവായത്ത് ചെയ്തതായി മിഷ്കാത്ത് 276-77 കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ ആയിഷ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവി പറയുന്നു, ഫഖുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ, ഒരു രാത്രിയിൽ നബിത്തങ്ങളെ എൻ്റെ അരികിൽ നിന്ന് ഞാൻ ഇല്ലാതെയാക്കി, എൻ്റെ അരികിൽ നിന്ന് നബിത്തങ്ങൾ പോയിട്ടുണ്ട്. ഫൈദാഹുവ ബിൽ ബഖീഇ, ഞാൻ നബിത്തങ്ങളെ അന്വേഷിച്ച് നോക്കുമ്പോൾ നബിത്തങ്ങൾ ജന്നത്തുൽ ബഖീഇൽ ആണ്. ഫഖാല, എൻ്റെ വരവ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അക്കുന്തി തഖാഫീന അൻ യഹീഫല്ലാഹു അലൈക്ക് വറസൂലുഹു, നിന്റെ മേൽ അല്ലാഹു തആലയും അവൻ്റെ റസൂലും വഞ്ചിക്കുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടോ ആയിഷ? നിന്റെ ആ ഓഹരി ചെയ്യപ്പെട്ട ദിവസത്തിൽ നിന്ന് ഞാൻ മറ്റുള്ള ഭാര്യമാരിലേക്ക് പോകും എന്ന് നീ പേടിക്കുന്നുണ്ടോ? ഖുൽതു യാ റസൂലുള്ളാഹ്, ഞാൻ പറഞ്ഞു, നബിയെ, ഇന്നി ലനന്തു അന്നക്ക അതൈത ബഅദനി സായിക, സത്യമായിട്ടും ഞാൻ വിചാരിച്ചത് തങ്ങൾ തങ്ങളുടെ മറ്റു ചില ഭാര്യമാരിലേക്ക് പോയിട്ടുണ്ട് എന്നാണ്. ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന ഇലസ്സമാഇ ദുനിയ, അല്ലാഹു തആല ശഅബാൻ 15-ൻ്റെ രാത്രിയിൽ അവൻ്റെ റഹ്മത്തിൻ്റെ വിളിയാളം നടത്തുന്ന മലക്ക് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ ഫയഗ്ഫിറു, അല്ലാഹു തആല ആ രാത്രിയിൽ പുറത്തു കൊടുക്കും, ലി അക്സറ മിൻ അദദി ശഹരി ഗനമി കെൽബിൻ, കെൽബ് ഗോത്രത്തിലെ ആടുകളുടെ ശരീരത്തിലുള്ള രോമത്തിൻ്റെ എണ്ണത്തേക്കാൾ അധികരിച്ച ആളുകൾക്ക് പുറത്തു കൊടുക്കും. അക്കാലത്ത് ഏറ്റവും കൂടുതൽ ആടുകളെ വളർത്തുന്ന ഒരു ഗോത്രമാണ് കെൽബ് ഗോത്രം. ഇത് പറഞ്ഞാൽ തന്നെ അവർ അറബികൾക്ക് അറിയാം. ആ ഗോത്രത്തിലെ ആടുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ എണ്ണത്തിൻ്റെ ആധിക്യവും അവർക്ക് വേഗത്തിൽ ബോധ്യപ്പെടും. ആ ആടുകളുടെ ശരീരങ്ങളിലൊക്കെയും ഉള്ള രോമങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം എണ്ണമാണ് എന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധം അധികരിച്ചതാണെന്നും മഹാന്മാരായ സ്വഹാബികൾക്ക് അറിയാം. അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ആധിക്യവും ഇതിൽ നിന്ന് മഹാന്മാരായ സ്വഹാബികൾക്ക് മനസ്സിലാകും എന്നുള്ള നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹാജ്മാജയും തുർമുദിയും റിവായത്ത് ചെയ്യുന്ന ഈ ഹദീസ് അവരൊക്കെ ഈ പുറത്തു കൊടുക്കപ്പെടുന്ന ആളുകളൊക്കെ മിമ്മൻ ഇസ്തഹഖന്നാറ, നരക ശിക്ഷക്ക് തീർത്തും അർഹരായ ആളുകൾ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. മിഷ്കാത്ത് 276-ൽ പറഞ്ഞ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് മുശ്രിക്കിന് പുറത്തു കൊടുക്കൂല. അതുപോലെ തന്നെ പരസ്പരം ശത്രുതയും ദേഷ്യവും വെച്ചു പുലർത്തുന്ന മുസാഹിൻ, അവനുക്കും പുറത്തു കൊടുക്കുകയില്ല. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തവനും പുറത്തു കൊടുക്കുകയില്ല എന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. അത്തർദീബ് വത്തർഹീബിൻ്റെ 3-460. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അലി റളിയല്ലാഹു അൻഹു തങ്ങളാണ് ഉദ്ധരിക്കുന്നത്,
إذا كانت ليلة النصف من شعبان فقوموا ليلها وصوموا نهارها. ശഅബാൻ പതിനഞ്ചിൻ്റെ രാത്രി നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ആ രാത്രിയെ സജീവമാക്കണം, അതിൻ്റെ പകൽ സമയത്ത് നോമനുഷ്ഠിക്കുകയും ചെയ്യണം. ഫഇന്ന അല്ലാഹു തആല യൻസിലു ഫിഹാ ലിഗുറൂബി ശംസ് ഇലസ്സമാഇ ദുനിയ. ആ ദിവസത്തിൻ്റെ സൂര്യൻ അസ്തമാന സമയത്ത് രാത്രിയുടെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആലാൻ്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും. അതുപോലെ അവൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളും അവൻ്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങി വരും. ഫയഖൂലു, എന്നിട്ട് ഈ മലക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ചോദിക്കും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, പാപമോചനം നടത്തുന്നവരില്ലേ എങ്കിൽ അവനക്ക് ഞാൻ പുറത്തു കൊടുക്കും. അലാ മുസ്തർസിഖിൻ ഫഅർസുഖഹു, ഭക്ഷണം ആവശ്യപ്പെടുന്നവരില്ലേ അവനക്ക് ഞാൻ ഭക്ഷണം നൽകും. അലാ മുബ്തലൻ, എന്തെങ്കിലും വിഷമങ്ങളെ കൊണ്ട് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവൻ വിഷമം അനുഭവിക്കുന്നവൻ ഇല്ലയോ, ഫഅഫിയഹു, അവനക്ക് ഞാൻ പുറത്തു കൊടുക്കും. അലാ കദാ വകദാ ഇന്നാരിന്ന, ഇന്ന ഇന്ന പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇല്ലേ അവർക്ക് ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാം എന്ന് അല്ലാഹു തആലാന്റെ നിർദ്ദേശപ്രകാരം ഈ മലക്ക് വിളിച്ചു പറയും. ഹത്താ യത്തലി അൽ ഫജ്റു, സുബിഹി വരെ ഈ വിളിച്ചു പറയൽ നടന്നുകൊണ്ടിരിക്കും എന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉണ്ട്. ഇങ്ങനെ നിരവധി ഹദീസുകൾ ഇതു സംബന്ധമായി ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. മിഷ്കാത്തിലും അതുപോലെ തന്നെ തർഗീബ് തർഹീബിലും ഈ ഹദീസുകൾ വന്നിട്ടുണ്ട്. തർഗീബ് വ തർഹീബിൻ്റെ മൂന്നാം വാള്യം 460 മുതൽ 61 വരെ ഉള്ള പേജുകളിൽ ഈ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആയിഷ ബി ഉദ്ധരിക്കുന്നു, ഒരു ദിവസം രാത്രി നിസ്കാരത്തിൽ തന്നെ ഞാൻ വിചാരിച്ചു, അന്നഹു ഖദ് ഖുബില, നബി തങ്ങൾ റൂഹ് പിടിക്കപ്പെട്ടിരിക്കുന്നു, വഫാത്തായിരിക്കുന്നു എന്ന്. ഞാനത് കണ്ടപ്പോൾ എഴുന്നേറ്റു നബി തങ്ങൾ തള്ളവിരൽ പിടിച്ച് അനക്കി, അപ്പോൾ അനങ്ങി. അങ്ങനെ സുജൂദിൽ നിന്ന് നബി തങ്ങൾ തല ഉയർത്തി നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു. ആ ശേഷം നബി തങ്ങൾ ചോദിക്കുന്നു, ആയിഷ, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദ് ഖാസബിക്ക്, എന്നെ നിൻ്റെ തൊട്ടടുത്ത് കാണാതെ വന്നപ്പോൾ നീ വിചാരിച്ചത് അള്ളാഹു നിന്നെ വഞ്ചിച്ചോ എന്നാണോ, നബി തങ്ങൾ വഞ്ചിച്ചു എന്നാണോ? കുൽത്തു, ഞാൻ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാ, നബിയെ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. വലാക്കിന്നനി ലനന്തു അന്നക കുബിൽത്ത തിത്തൂലി സുജൂതിക്ക, തങ്ങളുടെ സുജൂത് ദീർഘമായി കണ്ടപ്പോൾ തങ്ങളറ്റ വഫാത്തായോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. ഫക്കാല, അപ്പം നബി തങ്ങൾ ചോദിച്ചു, അത്തദിരീന അയ്യ ലൈലത്തിൻ ഹാദിഹി, ഈ രാത്രി ഏതാണെന്ന് നിനക്കറിയോ? കൊൽത്തു, അള്ളാഹു റസൂലുഹു അഅലം. ഖാല, റസൂലുള്ള പറഞ്ഞു, ഹാദിഹി ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാന, ഇത് ശഅബാൻ 15-ൻ്റെ രാത്രിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രാത്രിയിൽ പാപമോചനം നടത്തുന്ന ആളുകൾക്കൊക്കെ പുറത്തു കൊടുക്കും. വയർഹമുൽ മുസ്തർഹിമീന, കൃപ ചോദിക്കുന്ന ആളുകൾക്ക് അവൻ കൃപ ചെയ്യും. എന്നാൽ വയുഅഖിറു അഹ്ലൽ ഹിഖ്ദി കമാ ഹമ്മ, കുറ്റുപോര്, അസൂയ, പക ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ലഭിക്കുകയില്ല, അവരെ അല്ലാഹു തആല പിന്തിക്കും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പറയുകയാണ്. അപ്പോൾ ഇത്തരം നിരവധി ഹദീസുകൾ ഉണ്ട്. ഇമാം തഖിയുദ്ദീൻ സുബിക്കി തൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി ഇത്തിഹാഫിൽ ഉദ്ധരിക്കുന്നുണ്ട്, അന്ന ഇഹ്യാ ലൈലത്തി നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ 15-ൻ്റെ രാത്രിയെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കൽ, തുക്കഫിറു ദുനൂബ സനത്തി, ഒരു വർഷത്തിൻ്റെ ദോഷങ്ങൾ പൊറുപ്പിച്ചു കളയും എന്ന്. ഇത്തിഹാഫ് 3-427. ഖാല ശാഫിഇയു
ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ബലഗന അന്നദ്ദുആ യുസ്തജാബു ഫീ ഖംസി ലയാലിൻ, ദുആ അഞ്ച് രാത്രിയിൽ ഉത്തരം ചെയ്യപ്പെടും എന്ന് നമുക്ക് ഹദീസിലൂടെ വിവരം ലഭിച്ചിട്ടുണ്ട്. അവ്വലു ലൈലത്തി മിൻ റജബിൻ, റജബിൻ്റെ ആദ്യ രാത്രിയാണ് ഒന്ന്. വ ലൈലത്തു നിസ്ഫു ഷഅബാൻ, ഷഅബാൻ പതിനഞ്ചിൻ്റെ രാത്രിയാണ് മറ്റൊന്ന്. വ ലൈലത്തൈൽ ഈദി വ ലൈലത്തിൽ ജുമുഅത്തി, പെരുന്നാളിൻ്റെ രണ്ട് രാത്രിയാണ് മറ്റൊന്ന്, വെള്ളിയാഴ്ചൻ്റെ രാത്രിയും ആണ്. ഇത്തിഹാഫ് 5206, അതുപോലെ 3425. അതുപോലെ തന്നെ ഫതാവൽ കുബറ 280. സയ്യിദ് അലവി മാലിക്കി തങ്ങളുടെ മാദാ ഫീ ഷഅബാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 83-ാമത്തെ പേജിലും ഇപ്രകാരം കാണാം. അപ്പോൾ ഈ മഹത്തായ രാത്രി എന്ന് പറയുന്നത് നിരവധി പ്രത്യേകതകൾ അടങ്ങിയ ഒരു രാത്രിയാണ്. ഒരു വർഷത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ മലക്കുകളെ ഏൽപ്പിക്കുന്ന അള്ളാഹു തആലാൻ്റെ തീരുമാനം നടത്തുന്ന, ആ നടത്തിയ തീരുമാനം മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണ് എന്ന് ഈ രാത്രിയെ സംബന്ധിച്ചുള്ള ഹദീസുകൾ മേൽ വോയിസുകളിൽ പറഞ്ഞു. എന്നാൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന റമദാനിലെ രാത്രി, ഖദ്ർ അള്ളാഹു തആലാൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഒരു രാത്രിയാണ് എന്ന് ഖുർആനിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ഷഅബാൻ 15-ൻ്റെ രാത്രിയിലാണോ ഇത്, അതല്ല ലൈലത്തുൽ ഖദ്റിൻ്റെ ആ രാത്രിയിലാണോ ഇത്? ഇവിടെ ഇതിനെ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഇമാമുകൾ പറയുന്നു, വലാ നിസാ, തർക്കം ഇല്ല, ഫീ അന്ന ലൈലത്ത നിസ്ഫു ഷഅബാന, ഷഅബാൻ 15-ൻ്റെ രാത്രി എന്ന് പറയുന്നത്, യഖഉ ഫീഹാ ഫർഖുൻ, അതിൽ കാര്യങ്ങൾ അള്ളാഹു തആലാൻ്റെ തീരുമാനങ്ങൾ അത് അതിൻ്റേതായ മലക്കുകൾക്ക് വിഭജിച്ചു നൽകൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കമാ സറഹ ബിഹിൽ ഹദീസു, അക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. പിന്നെ വൈനമ നിസാഉ, തർക്കമുള്ളത്, ഫീ അന്നഹൽ മുറാദത്തു മിനൽ ആയത്തി, ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം എന്ന് പറയുന്ന ആയത്തിലെ ആ രാത്രിയിൽ എല്ലാ കാര്യങ്ങളെയും വിഭജിക്കപ്പെടും എന്ന് പറയുന്ന, അതിൻ്റേതായ മലക്കുകളിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്ന് പറയുന്ന ആ രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബറാഅത്തിൻ്റെ രാത്രിയാണോ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണോ? വസ്സവാബു അന്നഹ ലൈസത്ത് മുറാദത്ത മിൻഹ, ആ ആയത്തിൽ പറഞ്ഞ രാത്രി കൊണ്ട് ഉദ്ദേശം ഈ ബറാഅത്തിൻ്റെ രാത്രി അല്ല എന്നുള്ളതാണ് ശരി. വഹീന ഇതിൻ യുസ്തഫാദു മിനൽ ഹദീസി വല്ലായത്തി, അപ്പോൾ ആയത്തു ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടാൻ കഴിയും, ഉഖൂ ദാലിക്കൽ ഫർഖി ഫീ കുല്ലി മിനൽ ലൈലത്തൈനി, രണ്ട് രാത്രിയിൽ നിന്നുള്ള ഓരോ രാത്രിയിലും ഈ തീരുമാനങ്ങൾ അതിൻ്റേതായ മലക്കുകളിലേക്ക് വിഭജിച്ചു നൽകൽ സംഭവിക്കും എന്ന്. ഇഅലാമം ബി മസീദ് ഷറഫിഹ, ആ രണ്ട് രാത്രിയുടെയും വർദ്ധിച്ച ശ്രേഷ്ഠത കൊണ്ട് അറിയിക്കാൻ വേണ്ടി. ഇനി രണ്ട് രാത്രിയിലും ഇങ്ങനെ ഈ വിഭജിച്ചു നൽകൽ ഉണ്ട് എന്ന് പറയുമ്പോൾ, വയഹ്തമിലു അൻ യഖഅൽ ഫർഖു ഫീ ലൈലത്തിൻ നിസ്ഫി, ഷഅബാൻ 15-ൻ്റെ രാത്രിയിൽ ഈ ഏൽപ്പിക്കപ്പെടുന്ന കാര്യം, മാ യസ്തുറു ഇലാ ലൈലത്തുൽ ഖദ്ര, ലൈലത്തുൽ ഖദ്ർ വരെ ഉണ്ടാകുന്ന കാര്യമാകാൻ സാധ്യതയുണ്ട്. വയഹ്തമിലു, സാധ്യതയുണ്ട്, അൻ യകൂനൽ ഫർഖു ഫീ ഇഹ്ദാഹുമാ ഇജ്മാലൻ, രണ്ടാലൊരു രാത്രിയിൽ ഈ വിഭജിച്ചു നൽകൽ ഒരു മൊത്തത്തിലാണ്
വഫില്ലുഖറ മറ്റേ രാത്രിയിൽ തഫ്സീലൻ വിശദീകരിച്ച നിലക്കാണ്. ഔ തഹസ്സു അഹദുൽ ഇഹ്ദാഹുമ, അതല്ലെങ്കിൽ രണ്ടിൽ നിന്ന് ഒരു രാത്രി പ്രത്യേകമാകും ഈ വിഭജിച്ച് നൽകൽ കൊണ്ട്. ബിൽ ഉമൂരി ദുന്യവിയ, ദുന്യവിയായ കാര്യങ്ങളെ കൊണ്ട്. വൽ ഉഖ്ര ബിൽ ഉഖ്രവിയ, മറ്റേ രാത്രി ഉഖ്രവിയായ കാര്യങ്ങൾ വിഭജിച്ച് നൽകലാവാം. വഗൈരി ദാലിക്ക മിനൽ ഇഹ്തിമാലാത്തി, ഇങ്ങനെ നിരവധി സാധ്യതകൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. മിർഖാത്ത് 276-177. മഹാന്മാരായ സ്വഹാബികൾ ഈ രാത്രിയെ പ്രത്യേകമായി ഗൗനിച്ചിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. വഅൻ കസീരിൻ മിന സലഫി ക ഉമറ ബിനുൽ ഖത്താബി വബിനു മസ്ഊദിൻ വഗൈരിഹിമ, നിരവധി സ്വഹാബികളെ തൊട്ട് ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ, അബ്ദുല്ലാഹി ബിനു മസ്ഊദ് തങ്ങൾ പോലോത്ത റളിയല്ലാഹു അൻഹും, അന്നഹും കാനു യദുഉന ബി ഹാദ ദുആഇ, അവർ ഈ പറയാൻ പോകുന്ന ദുആ കൊണ്ട് അവർ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇൻ കുന്ത കതബ്തന അശ്ഖിയ ഫംഹുഹു വക്തുബിന സുഅദാ വഇൻ കുന്ത കതബ്തന സുഅദാ ഫഅസ്ബിതന ഫഇന്നക തംഹു മാ തശാ വതുസ്ബിതു വഇൻദക ഉമ്മുൽ കിതാബ്. ഈ ഒരു ദുആ അവർ നടത്താറുണ്ടായിരുന്നു. അല്ലാഹുവേ, ഞങ്ങളെ നീ വിജയികളായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പരാജിതരായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നീ മായ്ക്കുകയും ഞങ്ങളെ വിജയികളായി രേഖപ്പെടുത്തണേ. വൈകുന്ത കത്തബത്തന സുഅദ, വിജയികളായി ഞങ്ങളെ നീ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഫ അസുബിത്തിന, ഞങ്ങളെ അതിൻ്റെ മേൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഫൈനക തംഹുമാ തശാവുസ്ബിത്തു വൈന്ദക്ക ഉമ്മുൽ കിതാബ്, നീ ഉദ്ദേശിക്കുന്ന കാര്യം മായ്ക്കാനും സ്ഥിരപ്പെടുത്താനും നിനക്ക് കഴിവുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. വഹാദ ദുആ ഖദ് നുഖില ഫിൽ ഹദീസി ഖിറാഅത്തുഹു ലൈലത്തൻ നിസ്ഫ് മിൻ ശഅബാൻ, ഈ ദുആ ഹദീസിൽ നഖൽ ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. ശഅബാൻ 15-ന്റെ രാത്രിയിൽ അതിനെ പാരായണം ചെയ്യുന്നതായിട്ട്. ലാക്കിനിൽ ഹദീസു ലൈസ ബി ഖവിയിൻ, പക്ഷേ ഹദീസ് ശക്തമായ ഹദീസ് അല്ലെങ്കിലും അമൽ ചെയ്യാൻ പര്യാപ്തമായ ഹദീസാണ്. കാരണം അമൽ ചെയ്യാൻ ശക്തമായ ഹദീസ് വേണമെന്നില്ല, ളഈഫായ ഹദീസും മതിയാവുന്നതാണ് എന്ന് ധാരാളം ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മഉല്ലാ തൻ്റെ അദ്കാറിൽ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. മറ്റു പല ഇമാമുകളും അത് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ഒരു പരമാർത്ഥവുമാണ് അക്കാര്യം. അതേപ്രകാരം തന്നെ നാം നിർവഹിച്ചു വരുന്ന യാസീൻ പാരായണം ബറാഅത്തിൻ്റെ രാത്രിയിൽ, ഖാല സയ്യിദ് മുഹമ്മദ് ഹസനു സബീദി എന്നിവർ പറയാണ്, വഖദ് തവാറസൽ ഖലഫു അനി സലഫി, നിശ്ചയം സഹാബിമാരെ തൊട്ട് അവരുടെ പിൻഗാമികൾ പകർന്നെടുത്തിട്ടുണ്ട്, അനന്തരമായി എടുത്തിട്ടുണ്ട്. ഫി യഹിയാ ഇ ഹാദിഹിൽ ലൈലത്തി, ഈ ബറാഅത്തിൻ്റെ രാത്രിയെ ജീവസുറ്റതാക്കുന്നതിൽ, സജീവമാക്കുന്നതിൽ. യഖ്റഉ, അവർ ഓതുമായിരുന്നു സൂറത്ത് യാസീൻ, യാസീൻ സൂറത്തിനെ. ഈ സലഫ് സഹാബിമാർ, അവരുടെ ശേഷക്കാർ. വയദുഉ, അവർ ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ബിദുആഇൽ മസ്ഊരി ബിദുആഇ ലൈലത്തിൻ നിസ്ഫി, ശഅബാൻ 15-ന്റെ രാത്രിയിലെ അറിയപ്പെട്ട ഒരു ദുആ, മേൽ ഉമർ അൽ ഖത്താബ് തങ്ങളെ തൊട്ടും ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ടും ഉദ്ധരിക്കപ്പെട്ട ദുആ. അതുകൊണ്ട് അവർ ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു. യസ്അലുല്ലാഹു തആല ബറക്കത്ത ഫിൽ ഉംരി, ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കാനാണ് അവർ ചോദിച്ചിരുന്നത് ഒന്നാമത്തെ യാസീൻ കൊണ്ട്. സുമ ഫി സാനിയത്തി, പിന്നെ രണ്ടാമത്തെ യാസീൻ കൊണ്ട് അൽ ബറക്കത്ത ഫിൽ റിസ്ഖി, ഭക്ഷണത്തിലുള്ള ബറക്കത്തിനെ ചോദിച്ചുകൊണ്ട്.
സുമ്മഫി സാലിസത്തി ഹുസ്നുൽ ഖാത്തിമത്തി, മൂന്നാമത്തെ യാസീനിൽ അവസാനം നല്ല നിലക്ക് മരിക്കലിനെ ചോദിച്ചുകൊണ്ടും അവർ യാസീൻ ഓതുമായിരുന്നു. ഇത്തിഹാഫ് ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഷർഹ് 3 427. യുഖ്റഉ സൂറത്തു യാസീൻ ബൈന സലാത്തൈൽ മഗ്രിബി വൽ ഇശായി, മഗ്രിബിൻ്റെയും ഇശാ നിസ്കാരത്തിൻ്റെയും ഇടയിൽ യാസീൻ സൂറത്ത് ഓതണം എന്ന് നിഹായത്തുൽ അമലിൻ്റെ 280-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ നിഹായത്തുൽ അമലിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് 3 പ്രാവശ്യം. അൻ യഖ്റഅ അൽ ഇൻസാനു ബൈന സലാത്തൈൽ മഗ്രിബി വൽ ഇശായി സൂറത്ത യാസീൻ, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സൂറത്ത് യാസീനിനെ ഒരു മനുഷ്യൻ ഓതണം. ബി തമാമിഹ പൂർണ്ണമായിട്ടും, സലാസ മറാത്തിൻ 3 പ്രാവശ്യം. മിൻ ഗൈരി കലാമിൻ അജ്നബിയിൻ ഫി അസ്നായി ദാലിക, ഇവക്കടയിൽ അന്യമായ യാതൊരു സംസാരങ്ങളും കൊണ്ടുവരരുത്. ഒന്നാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഉംറിൽ ബറക്കത്ത് കരുതിക്കൊണ്ട് തനിക്കും താൻ ഇഷ്ടപ്പെടുന്നവർക്കും. രണ്ടാമത്തത് ഭക്ഷണത്തിലുള്ള ബറക്കത്തോടുകൂടെയുള്ള വിശാലത ലക്ഷ്യമാക്കിക്കൊണ്ട്. മൂന്നാമത്തേത് അവനെ വിജയികളിൽ രേഖപ്പെടുത്തണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട്. ഇങ്ങനെയാണ് നിഹായത്തുൽ അമലിൽ രേഖപ്പെടുത്തിയതായി ഷെയ്ഖ് മുഹമ്മദ് ദമ്യാത്തി റഹ്മഉള്ള ഉദ്ധരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കാല ബഅളുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തഖ്റഉ സൂറത്ത യാസീൻ, യാസീൻ സൂറത്തിനെ നീ ഓതണം. ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാന സലാസ മറാത്തിൻ, ശഅബാൻ 15-ൻ്റെ രാത്രി 3 വട്ടം. അൽ ഊലാ ബി നിയ്യത്തി തൂലിൽ ഉംറി, ഒന്നാമത്തേത് ദീർഘ ആയുസ്സിനെ കരുതിക്കൊണ്ട്. വസാനിയത്തി, രണ്ടാമത്തേത് ബി നിയ്യത്തി റഫ്ഇൽ ബലാഇ, ആഫത്തുകളെ ഉയർത്തലിനെ കരുതിക്കൊണ്ട്. വസാലിസത്തു, മൂന്നാമത്തേത് ബി നിയ്യത്തിൽ ഇസ്തിഇനായി അനിന്നാസി, ജനങ്ങളെ തൊട്ട് ഐശ്വര്യമാകണം, അവരിലേക്ക് ആവശ്യമില്ലാതെ വരണം എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട്. സുമ്മ തദ്ഉ, പിന്നെ നീ ദുആ ചെയ്യണം. ബി ഹാദ ദുആഇ, ഈ പറയാൻ പോകുന്ന ദുആ കൊണ്ട്. അശറ മറാത്തിൻ, 10 വട്ടം. യഹ്സുലുൽ മുറാദു ഇൻഷാ അല്ലാഹ്, മുറാദ് എന്താണോ അത് കരസ്ഥമാകും ഈ ദുആ നടത്തിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീണ്ട ദുആ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ വിശദമായി പറയുന്നത് പ്രയാസമാണെന്നറിയാം. ഇതിൻ്റെ ശേഷം അക്കാര്യം ഫോട്ടോ എടുത്ത് വിടുന്നതാണ് ഇൻഷാ അല്ലാഹ്. മുജറബാത്തു ദൈറബി, അതിൻ്റെ 15-ാമത്തെ പേജിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സയ്യിദ് മാലിക്കി മക്ക, അവരുടെ മാതാ ഫി ഷഅബാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 100-ാമത്തെ പേജിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൗലിദ് കിതാബിൽ ചില ദുആകൾ ഇത് സംബന്ധമായി വന്നിട്ടുണ്ട്. ആ ദുആയും ഓതാവുന്നതാണ്. അവിടെ ദു ഇനാഅത്തിൻ എന്ന് കാണാൻ കഴിയും. അവിടെ ദു അനാത്തിൻ എന്ന് തിരുത്തി വായിച്ചാൽ മതി. ഇന്നക ഹലീമും ദു ഇനാഅത്തിൻ എന്നുള്ളയിടത്ത് ദു അനാത്തിൻ എന്ന് തിരുത്തി വായിക്കുക. ആ നിലക്ക് അത് നോക്കിയിട്ടും ഓതാവുന്നതാണ്. ഷഅബാൻ 15-ൻ്റെ രാത്രി, ബറാഅത്തിൻ്റെ രാത്രി, ഈ പറയപ്പെട്ട ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് യാസീനുകൾ ഓതുകയും ദുആകൾ നടത്തുകയും ചെയ്യുന്നതിൻ്റെ പുറമെ ഷഅബാൻ 15-ൻ്റെ പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. സുഇലാൻ സൗമി മുന്തസഫി ഷഅബാൻ, ഷഅബാൻ 15-ന് നോമ്പിനെ സംബന്ധിച്ച് ഇമാം റംലി തങ്ങളോട് ചോദിക്കപ്പെട്ടു. കമാ റവാഹു ബിനു മാജ അനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഇബ്നു മാജ റഹ്മഹുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിച്ച ഹദീസിലുണ്ടല്ലോ, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാന ഫഖൂമു ലൈലഹ വസൂമു യൗമഹ,
ഷാബാനിലെ 15-ന്റെ രാത്രിയായി കഴിഞ്ഞാൽ ആ രാത്രിയിൽ നിങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കുകയും പകൽ ദിവസം നോമനുഷ്ഠിക്കുകയും ചെയ്യണം എന്നു പറഞ്ഞ ആ ഹദീസിലുള്ള നോമ്പിനെ സംബന്ധിച്ചാണ് ചോദ്യം. ഹൽ ഹുവ മുസ്തഹബ്ബുൻ ഔല, ആ നോമ്പ് സുന്നത്താണോ അല്ലയോ? വ ഹലിൽ ഹദീസു സഹീഹുൻ ഔല, ഈ ഹദീസ് സഹീഹാണോ അല്ലയോ? ഫ അജാബ, അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങൾ ഉത്തരം നൽകി, ബി അന്നഹു യുസന്നു സോമു നിസ്ഫി ഷാബാന, ഷാബാൻ 15-ന്റെ പകൽ ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. വൽ ഹദീസുൽ മദ്കൂറു യുഹ്തജു ബിഹി, ഈ പറയപ്പെട്ട ഹദീസ് ലക്ഷ്യം പിടിക്കാൻ പറ്റുന്ന ഹദീസുമാണ്. ആ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ ഷാബാൻ 15-ന്റെ നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് പറയാം. ഫതാവ റംലി 279. അതുപോലെ തന്നെ ഈ കാര്യം ഇബിനു ഖാസിം 3458, അതുപോലെ ഷെർവാനി 3458 പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ദിവസം നോമ്പനുഷ്ഠിക്കുക, രാത്രിയിൽ ഈ പറയപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്യുക, ഇതിൻ്റെ പ്രത്യേകമായി വന്ന ദുആകൾ അതും ദുആ ചെയ്യുക, ഇപ്രകാരമൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മലക്കുകളെ ഏൽപ്പിക്കുമ്പോൾ അതൊക്കെ നല്ല നിലയിലാകാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരുവീട്ടിലും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഖാത്തിമത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ഉംറിൽ അള്ളാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ, ദീർഘമായ ആയുസ്സും നൽകട്ടെ. എല്ലാവിധ ബലാഇനെയും അള്ളാഹു തആല നമ്മെയും കുടുംബത്തെയും തൊട്ട് ഉയർത്തുകയും ചെയ്യുമാറാവട്ടെ. ഭക്ഷണ വിശാലതയും അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ടവരെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആ ക്ലാസ് എടുക്കുന്നതിനിടെ ഓതിയ വായിച്ച ഒരു ഹദീസ്, ഇന്നല്ലാഹു അസ്സ വജല്ല യത്തലിഉ അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫു മിൻ ഷഅബാൻ, ഷഅബാൻ 15-ന്റെ രാത്രിയിൽ അല്ലാഹു തആലാന്റെ പ്രത്യേകമായ കരുണ, അതിൻ്റെ ഭാഗമായി ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീന, പാപമോചനം തേടുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുക്കും, വയർഹമുൽ മുസ്തർഹമീന, റഹ്മത്തിനെ തേടുന്ന ആളുകൾക്ക് അവൻ റഹ്മത്ത് ചെയ്യും, എന്നാൽ വയുഅഖിറു അഹ്ലൽ ഹിഖ്ദി കമാ ഹും, ഹിഖ്ദിൻ്റെ ആളുകളെ അവൻ പിന്തിക്കും, കമാഹും അവർ ഏതൊരു ഹിഖ്ദിൻ്റെ മേലാണോ ഉള്ളത് ആ പ്രകാരം അവരെ പിന്തിക്കും എന്ന് കമാ ഹും എന്ന് വായിക്കേണ്ട സ്ഥലത്ത് കമാ ഹമ്മ എന്ന് വായിച്ചു അർത്ഥം വച്ചിട്ടുണ്ട്. അത് പശകാണ്, അവിടെ ഹും എന്നാണ് വായിക്കേണ്ടത്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഉള്ളതാണ്. അത് വായിച്ചയിടത്ത് സംഭവിച്ച പശകാണ്. ആ കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു ഖാസിമി ഉസ്താദ് ഉണർത്തിത്തന്നിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറായ ജസാ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പം അങ്ങനെ തിരുത്തി വായിക്കുക. വായിച്ചപ്പോൾ പിഴവ് സംഭവിക്കാനിട വന്നതിൽ ഖേദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.